குரு பிரம்மா குரு விஷ்ணு குரு தேவோ மகேஸ்வரா குரு சாட்சாத் பரபிரம்மம் தஸ்மை ஸ்ரீ குரவே நம. ஓம் கம் கணபதே நம. நமஸ்காரம். ഇന്ന് ലക്ഷ്മണോപദേശമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ദശരഥ മഹാരാജാവ് ശ്രീരാമൻ്റെ വനവാസം അനുഷ്ഠിക്കാനായിട്ട് പറയുമ്പോൾ ദശരഥ മഹാരാജാവിനെയും കൈകേയിയുമെല്ലാം നിഗ്രഹിച്ച് രാമന് രാജ്യാഭിഷേകം നൽകാമെന്ന് പറയുന്നതും അതിനായിട്ട് ലക്ഷ്മണൻ അവരെ നിഗ്രഹിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനെ തൻ്റെ അരികെ വിളിച്ചു നിർത്തി കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ടു ജയിച്ചു വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവൽ പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനാൾ രാമൻ ഉപഗതനായത് കണ്ടീലേ. ഭൂമിപാലപ്രിയേ നോക്കിയിടുകന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർനീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകുർന്നു മുകുർന്നു കുതൂഹലാൽ ഇന്ദീവരതളശ്യാമകളെ വരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു കുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ കുജിപ്പാൻ അവസരമില്ലമ്മേ, വിപ്രമാരണ്യവാസത്തിനു പോകണം. ഉൽപാടുകേയ പുത്രിയാമ്മയ്ക്ക് മൽപിത രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതന വാഴിക്ക എന്നതും എന്നെ വനത്തിൻ അയക്കുന്നു. മറ്റേതും അത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യപാരിൽ മോഹിച്ചു ഈണിടിനാൾ. ആകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു സുഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോടു ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകി എന്നെയും കൊണ്ടുപോകണം മടിയാതെ. പിന്നെ പിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകി ഞാൻ
ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണം എന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേകിയോടു നീ ചിന്തിക്ക ഭൂപാലനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കി ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുട വാജമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോകും. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോകും. അത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ഇത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോക്ഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാൻ ലോകങ്ങളെല്ലാം ദഹിച്ചുപോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. കാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം സതേതരം പ്രാപാഹീനം ഷടപ്രിയം. കാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിനാ ബന്ധമില്ലേതും ഇതിന്നു ശോഹിപ്പതിന് അന്തർമുത വസിച്ചിടുക മാതാവേ. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കും. നിതു ഉന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിൽ എന്തിതിനാൽ ഫലം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സോർക്ക നീ. വഗ്നിസന്തപ്ത ലോകസ്താമ്പുബിന്ധുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ. ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴിയമ്പലം തന്നിലേ കാന്തരായിക്കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക്
നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദി സങ്കുലമായുള്ള സംസാരം ആക നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗരസമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദാവതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം മതിപ്രമമായുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല അലാന്തരം. ആയുസ് പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട് തീർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. ലീലാവിശേഷങ്ങളൊന്നുമോരായയാൽ ആമ കുംഭാമ്പു സമാനമായുസ്സുടൻ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം അഢ്യോഗമെന്ന് ആമ്രേടിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞുപോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകില്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. രക്താസ്തി പിൻമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസദാരി നിരൂപിച്ചതും തവ ആനമില്ല എന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം. അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കി ജ്ഞാനായതാത്മാവെന്നു മോഹൈഹന്ത്രിയായുള്ളതു വിദ്യ കേൾ. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതും അറിയ നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം കനിക്കുന്നിതു കുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണിയാഖയാകുന്നതു തൃഷ്ണയും
സന്തോഷമാകുന്നത് നന്ദനം വനം തന്തതും ശാന്തിയെ കാമസുരഭി കേൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതാത്മാവു കേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുക നീ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യയെ സമർപ്പിച്ചു ചെയ്യണം മലമായുള്ളൊരു ആത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ മാനമല്ലോ പരമാവതാം ആസ്വദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനേൽക്കണമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതുമേ പീഡയുണ്ടാകരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നതുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം ആശുപതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനന്തു ഉള്ളിലൊന്നിച്ച് ഇച്ഛയെന്നാലതിങ്ങിച്ഛയായെന്നങ്ങ് ഉറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ ആദിവ്രത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേ ഖേദം ഉറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികയെ പ്രീതി കൈക്കൊണ്ടെടുത്തു ഉത്സംഗസീമിനി ചേർത്ത് അതരാൽ മൂർധിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശുർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസനാം ഉഷ്ടതയാദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുണ്ടായ
ദിക്പാലകന്മാരെ, ഹേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ, എൻ മകൻ ആശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധം അർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഢഗാഠം പുണർന്നുടൻ ഇരേഴു സംവത്സരം കാനനെ വസിച്ച് ആരാൽ വരികന്നനുവദിച്ചിടിനാൽ തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടെ കേട്ടുതീർന്നു തുലോം. തൊൽപാദ സേവാർത്ഥമായി നടിയനു ഇപ്പോൾ വഴിയേ വിടകൊള്ളുവാനെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചീടണം. ഇതാപദേ രാമചന്ദ്ര ദയാനിധി, പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിൽ എണാംഗതുല്യവദന രഘുപതേ, എങ്കിൽ നീ പോന്നു കണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹിതന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം ബുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിത ഉദ്ധാനവും ചെയ്ത് കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാധരം. മന്ദാഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങുമവല്ലഭ ഗൗരാദപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോട് എഴുന്നള്ളിയതെന്തയ്യോ. ഇതം വിദേഹാത്മജവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനതു പാലിപ്പതി നാശുപോകുന്നു മാനസേ ഖേദം ഇളച്ചുവാണിയിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിദ്ധമാകന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറുതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്ന് ഊനീടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമൂർത്താലിതം. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നീ കുലമൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്ക് മുന്നമേ രണ്ടുവരം കൊടുത്തിടിനാൻ. പിണ്ടവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് ഭരതന വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു ദാതനും. മാതാവിനാശ് വരവും കൊടുത്തിതു താതൻ
അതുകൊണ്ടു ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ. 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിന്നേതും ഉടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശ ശശിമുഖിതാനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ, പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ല, ഒന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടിനാൻ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹ വ്യാക്രസൂകര സൈരിഭവാരണ വ്യാള അല്ലൂകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്ന് അറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കഡ്വാമ്ലകഷായങ്ങൾ ബാലേ ഭുജിപ്പതിരാകുന്നതും തത്ര നിർമ്മലവ്യഞ്ജനാപുവാനപാനാദി സന്മധുക്ഷീരങ്ങൾ ഇല്ലൊരു നേരവും. പദചാരേണ വേണം നടന്നിടുവൻ ദുഷ്ടരായുള്ളോരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലോർക്കും അറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം എന്നാൽ അതിന് ഇല്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരോടതാവേന ഇന്നയും ചൊല്ലിനാൾ. നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായമേ. നിന്നുടെ സന്നിധോ സന്തതം വാണിയിലും എന്നെ മറ്റാർക്കാനും ഇടിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോചിഷ്ടം എനിക്ക് അമൃതോപമം. രാമായണങ്ങൾ പലതും കവിവരൻ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊത്തത്രേ വിചാരിച്ചു കാണിലോ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാണിലോ. പണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നുള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്പിതം പൂണ്ടരുൾ ചെയ്തു, എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. രാമാം രഘുവരാ രാമാം, രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ?
പ്രകാരം പുരവാസികളായുള്ള വിഭ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തന്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. വാമദേവൻ പുരവാസികൾ തന്മോടു സാമോദമേവം അരുൾ ചെയ്തിതന്നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ. ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു, ചുട്ടുപഴുത്തിരിക്കുന്ന ലോകത്തിൽ ഒരു തുള്ളി ജലം വീണാൽ എപ്രകാരമാണോ അപ്രകാരമാണ് ജീവിതം. പാമ്പിൻ്റെ വായ്ക്കകത്തിരിക്കുന്ന തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായ്ക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പാന്തർ വഴിയാത്രക്കാർ ഒരു പെരുവഴി അമ്പലത്തിൽ ഒരുമിച്ച് കൂടുകയും അടുത്ത ദിവസം വേർവിട്ടു പോകുന്നത് പോലെയും, ഒരു കാറ്റടിക്കുമ്പോൾ കരിയിലകൾ ഒരുമിച്ച് കൂടി അടുത്ത കാറ്റടിക്കുമ്പോൾ കരിയിലകൾ പറന്നു പോകുന്നത് പോലെയുമാണ് ജീവിതം. ഞാൻ നരേന്ദ്രനാണ്, ഞാൻ ആഠ്യനാണെന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജന്തുക്കൾ ഭക്ഷിച്ചു പോകാം, ജന്തു വെണ്ണീറായി ചവിഞ്ഞു പോകാം, മണ്ണിനു കീഴായി കൃമികളായി പോകാം. അതുകൊണ്ട് ഈ ദേഹ നിമിത്തമുള്ള അഹംബുദ്ധി ഒരിക്കലും ശരിയല്ല കുമാര. അതുകൊണ്ട് ക്രോധം വെടിഞ്ഞ് ഏകാഗ്രമായ മനസ്സിൽ വിദ്യ അഭ്യസിക്കുന്ന ഒരാൾക്ക് മോക്ഷം കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ലക്ഷ്മണൻ ശ്രീരാമ ഭഗവാനോട് കാലേ വീണു പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ കേട്ട് ഞാൻ സംതൃപ്തനായി, പക്ഷേ അങ്ങയോടൊപ്പം എന്നെയും പോരാനായിട്ട് വനത്തിൽ പോകാനായിട്ട് അനുവാദം നൽകണം. അങ്ങനെ സീതാദേവിയും ഭഗവാനോട് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ രാമൻ ലക്ഷ്മണനോടൊപ്പവും സീതാദേവിയോടൊപ്പവും വനവാസത്തിനായിട്ട് പുറപ്പെടുമ്പോൾ ജനങ്ങളിത് കണ്ട് വളരെയേറെ ദുഃഖിക്കുമ്പോൾ വാമദേവ മഹർഷി രാമൻ്റെ തത്വം എല്ലാ ജനങ്ങളെയും പറഞ്ഞറിയിക്കുന്ന ഭാഗമാണിത്. രാമൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ രാമായണ മാസത്തിൽ ഭഗവാനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല ദേവരൂ.